പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണ് ഇന്ന് ദി ദിയാലക്തോസിൽ നമ്മളോടൊപ്പം ഉള്ളത് സീമസ് കോളേജിൻ്റെ അഭിമാനമായ ശ്രീ ജയരാജ് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇപ്പോൾ ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായിട്ട് സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു സിനിമകളുടെ എണ്ണം ഏതാണ്ട് സെഞ്ചുറിയോട് അടുക്കുന്നു നാല്പത്തിരണ്ട് നാല്പത്തിമൂന്ന് കോവിഡ് കാലത്തും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സിനിമകൾ അതെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ജനുവരി തൊട്ട് ഇതുവരെ സെപ്റ്റംബർ വരെ ഏതാണ് നാല് സിനിമകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞുപക്ഷേ റെക്കോർഡ് ആയിരിക്കും ആ സാധ്യതയുണ്ട് കാരണം എനിക്ക് ഈ പറഞ്ഞ പറ്റാത്ത സമയത്ത് കൂടുതൽ ചെയ്യുക മറ്റുള്ളവരെല്ലാം നിശബ്ദമാവുന്ന സമയത്ത് പ്രതികൂല സാഹചര്യത്തിലും കൂടുതൽ സിനിമകൾ ചെയ്ത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം ഇത് ഒന്നിനും തടസ്സമല്ല സിനിമ ഒന്നിനും തടയാൻ കഴിയില്ല അല്ലെങ്കിൽ ഒന്നും തടസ്സമല്ല എന്ന് പറയുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത് അപ്പോൾ മുപ്പത് മുപ്പത് വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം സിനിമകൾ അതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശ്രദ്ധയകർഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഏഴ് ദേശീയ അവാർഡുകൾ അതിലധികം സംസ്ഥാന അവാർഡുകൾ ഒരു ഡസനിലധികം അന്തർദേശീയ അവാർഡുകൾ അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള ഫിലിം മേ മേളകളിലെ സാന്നിധ്യം ബഹുമതികൾ സീമസ് കോളേജ് ഇതുപോലെ ഒരുപാട് പ്രതിഭകളെ സിനിമാ രംഗത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അരവിന്ദൻ ജോൺ എബ്രഹാം എൻ എൻ പിള്ള പിന്നെ കാവലനാരായണ സിനിമ സിനിമയല്ലെങ്കിൽ പോലും ക്യാമറമാൻ വേണു ഇപ്പോൾ ആ നിരയിൽ ജയരാജ് അപ്പോൾ ആ നിരയിലാണ് സീമസ് എം കോളേജിൽ ഞങ്ങൾ ജയരാ സാറിനെ കാണുന്നത് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ആ ഒരു മഹാന്മാരുടെ ഒരു ശ്രേണിയിൽ അപ്പോൾ അതുകൊണ്ട് സി എസ് കോളേജിൽ നിന്ന് തന്നെ തുടങ്ങാം സിമസ് കോളേജിൽ പഠിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിലപ്പോൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ കൗതുകം കാണാം ഏത് കാലഘട്ടത്തിൽ എങ്ങനെ എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം വളരെ ചുരുക്കി ഈ കോളേജ് സീമസിനെ കുറിച്ച് പറയാൻ നമുക്ക് ചുരുക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ഈ മനസ്സിൽ അന്നും ഇന്നും ഏതാണ് ഞങ്ങൾ സെവൻറ്റീസിലാണ് പഠിച്ചത് സെവൻറ്റീസ് കൊണ്ട് ഇന്നു വരെ സീമസ് ഒരു എന്താണ്

ഒന്ന് ക്യാമ്പസിൻ്റെ ഭംഗി അത് ഒരു ഇത്രയും എന്താണ് ആര് കേരളത്തിലെ സിനിമ ക്യാമ്പസ് റിലേറ്റഡ് സിനിമ ചെയ്യാൻ വരുമ്പോഴും ആണ് ഫസ്റ്റ് ചോയ്സ് വൈവിധ്യത്തിൻ്റെ ഒരു അതുണ്ട് പിന്നെ ഈ പഴമ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ മഹാരഥന്മാർ പഠിച്ചിറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തുടക്കം ഇവിടുന്നായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ചരിത്രം നമ്മളെ വീണ്ടും വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ കെട്ടിടങ്ങളും പ്രകൃതിയും എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് പ്രണയിക്കാനാണ് ഇത്രയും സുന്ദരമായ അന്തരീക്ഷം പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ അവനിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മാത്രമല്ല അല്ലാതെയുള്ള അവൻ്റെ ഒരുപാടൊരുപാട് സ്വപ്നങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിനെയും ഈ അന്തരീക്ഷം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ശാന്തി നിഗേതം കഴിഞ്ഞാൽ ശാന്തിനിധാനേക്കാൾ മേലെ നമ്മൾ പറയാം ഈ സി എം എസ് കോളേജിൻ്റെ പ്രകൃതി ഭയങ്കര ഒരു ഫാക്ടറാണ് പശ്ചാത്തലം അതെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സി സിനിമയിൽ വന്നതും ഒക്കെ ഈ ഒരു ഇൻസ്പയറിങ് ഫാക്ടറാണ് സി എം എസിൻ്റെ സി എം എസ് കോളേജ് സി എം എസിൽ പഠിച്ചത് സയൻസ് ഗ്രൂപ്പാണ് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രി അപ്പം ഞാനിത് രസകരമായ ഒരു അനുഭവം പറയാം കാരണം പഠിപ്പിച്ച ഒരു അധ്യാപകൻ കുര്യൻ സാറാണ് എന്നോട് ഒരു കാര്യമുണ്ട് നീ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ ഒരു കാലത്തും പ്രീ ഡിഗ്രി പാസ്സാവില്ല എന്ന് പറഞ്ഞു കാരണം ഈ ഞാൻ പിന്നീട് സാറിനോട് പറഞ്ഞു സാർ സാറ എന്നോടങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് ഞാൻ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു നീ എങ്ങനെ പാസ്സായി എന്നുള്ളത് അത്ഭുതമാണെന്ന് പറഞ്ഞു ഇത് അന്നത്തെ കാലം ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് കോളേജിലോട്ട് വരുന്നത് ഒരു ഈ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ഒഴപ്പാനുള്ള ഒരു വലിയ ലൈസൻസ് ആയിട്ട് ആയിട്ടവര് അപ്പോൾ ഇവിടെ എല്ലാം പൂർണ്ണമായി പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷത്തിലാണല്ലോ നമുക്ക് ഇഷ്ടമുണ്ട ക്ലാസ് കയറിയാൽ മതി അല്ല അത് മാത്രമല്ല സിനിമ പിടിച്ചിട്ടുണ്ട് അന്ന് പിടിച്ചിട്ടില്ല അന്ന് സിനിമയുണ്ട് സിനിമ എല്ലാം കാണും എല്ലാ സിനിമയും കാണും ക്ലാസ് കട്ട് ചെയ്ത്

നേതൃത്വത്തിൽ അങ്ങനെ ഒരു ആദ്യത്തെ സംരംഭം നടക്കുന്നു അപ്പം കുട്ടികളൊക്കെ സിനിമ കാണാൻ കയറുന്നു അവിടെയാണ് ഒരു അത്ഭുതം പോലെ നമുക്ക് ഈ കുറസോവയും അല്ലെങ്കിൽ ബർക്ക്മാനും ഡിസിക്കേം സത്യത്രയൊക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് ആ ദിവസം തീരുമാനിച്ചു ആ ഒരു ദിവസം കാരണം എൻ്റെ സൗജന്യമായിട്ട് സിനിമ കാണാം സിനിമ കാണാൻ അത്ര ആഗ്രഹിക്കുന്ന സമയത്ത് അന്ന് വേറെ ഒന്നും അറിയില്ല സിനിമ ക്ലാസിക്കൽ ആ ദിവസം അന്ന് സിനിമ കുറച്ചോഭയുടെ റാഷമോൺ കണ്ടു അന്ന് തന്നെ പത്താർ പാഞ്ചാളി കണ്ടു അന്ന് തന്നെ ബൈസക്സ് കണ്ടു നാല് സിനിമകള് എന്നെ അങ്ങനെ ഒരു നിശബ്ദനായിട്ടുള്ള ആ ക്ലാസിക്കൽ ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു പറ്റില്ല അതെന്താ അറിയില്ല കാരണം ഞാൻ കണ്ട് അതുവരെ കണ്ടു വളർന്നത് മുഴുവൻ എം ജി ആറിൻ്റെ സിനിമകൾ സീറിൻ്റെ സിനിമകൾ സത്യൻ അങ്ങനെയുള്ള നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ മുഴുവൻ കാണുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും സ്വപ്നം കാണുക വേറെ സിനിമക്കാരനാണെന്ന് ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ഫിലിം മേക്കർ മേക്കറാണെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഈ ദിവസം ഈ നാല് സിനിമകൾ കണ്ട ദിവസം ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു മാത്രമല്ല

ശരി രസം സത്യാണ് സത്യമാണ് ഈ സി എം എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകുന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം അന്ന് മുഴുവൻ നേരമാണല്ലോ അഞ്ചുമണി വരെ ക്ലാസ്സാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ പറയും കോളേജിലായിരുന്നു പറയും ഒരു സിനിമ കാണാനുള്ള സമയമുണ്ട് അങ്ങനെ എൻ്റർ ദി ഡ്രാഗൺ എന്നൊരു സിനിമ തോന്നുന്നു ബ്രൂസി അതൊരു ആണ് അപ്പം ആദ്യമായിട്ട് കരാട്ടെ കുംഫു ഒക്കെ നമ്മൾ അറിയുന്നത് ആ സിനിമയിലൂടെയാണ് അത് പതിനഞ്ച് പ്രാവശ്യം കണ്ടു അതെല്ലാ ദിവസവും പോയി കാണാം അത്രയും അത് തിലക്കി പിടിച്ചു അതിന് ശേഷം എവിടെയാണ് ഈ കരാട്ടെ പഠിക്കാൻ കഴിയും അപ്പം കോട്ടയത്തൊരു പുതിയ ഡോജ തുടങ്ങി ഷോട്ടക്കാൻ കരാട്ട അക്കാഡമി അത് ഇവിടെ വൈംസയിലായിരുന്നു അതിന് പോയി വീട്ടിൽ പറയാതെ പോയി ചേരുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ബെൽറ്റൊക്കെ ഉണ്ട് വീട്ടിൽ ഇത് നനക്കിയൊക്കെ വേണമല്ലോ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ കുറേ പരിശ്രമിച്ചു അങ്ങനെയാണ് ഈ മുറിയിലോട്ട് വന്ന ബ്രൂസിലിയുടെ പടം ബെൽറ്റ് ുണ്ട് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് വെപ്പൺ ആണ് അതൊക്കെ ഒരു ആശാരിയെ കൊണ്ട് ഉണ്ടാക്കി അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അന്ന് ആ സിനിമ എനിക്ക് തോന്നുന്നു ഇന്നും ആ ഒരു ഫ്ലേവർ ആ ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ മാർഷൽ ആർട്സിനോടുള്ള ആൾക്കാരുടെ ഇഷ്ടം തുടങ്ങിയ സിനിമ ഏതാണ് ക്ലൂസിലുടെ എല്ലാ സിനിമ എൻ്റെ ഈ എൻ്റർദ്രന് ശേഷമുള്ള ഗെയിം ഓഫ് ഡെത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നിരന്തരം കാണുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഈ സിനിമയാണ് വഴി വഴിന്ന് തീരുമാനിച്ചതിന് ശേഷം ഫാസിന്റെ സിനിമ പഠിക്കാൻ പോയി മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അല്ല ഇതിങ്ങനെ ഈ നമുക്ക് ഇപ്പൊ ഇത് ഈ പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തും നമ്മുടെ വിരൽ തുമ്പിലുണ്ടല്ലോ സത്യം നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ ഈ സത്യമാണോന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റത്തില്ല ഇതിങ്ങനെ പലരും കൈമാറി വരുന്ന കാരണം പലപ്പോഴും അപൂർവം ഇന്റർവ്യൂകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുള്ളൂ ഇതില് സിനിമ സ്വപ്നം കാണുന്നു അല്ല സിനിമ ഒരു ഒരുപക്ഷെ വീട്ടിൽ നിന്ന് വിടില്ല അപ്പോഴാണ് ഫാസിലിന്റെ ഒരു അഡ്രസ്സ് കിട്ടി ഫാസിലിനെ ഫോൺ ചെയ്തിട്ട് ഒരു കഥ പറയാനുണ്ട് എന്നുള്ള ഒരു ഇത് അദ്ദേഹം വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു അപ്പോൾ പറഞ്ഞു ഒരു കഥ പറയാൻ അന്ന് എനിക്ക് തോന്നുന്നു ഏജ് ഓർമ്മയില്ല തിരുവനന്തപുരത്ത് അല്ല കോട്ടയം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് അപ്പം അഞ്ച് വർഷം കഴിഞ്ഞു ഈ ഇപ്പോൾ ഡിഗ്രിയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഒരു എനിക്ക് ഓർമ്മയാണ് കോട്ടയത്ത് ബോട്ട് കിട്ടിന്ന് വെളുപ്പിനെ ആദ്യത്തെ ബോട്ടിൽ വീട്ടിൽ പറയാതെ പോകുന്നു വെളുപ്പിനെ പോകുന്നു അപ്പം ആ യാത്ര ഭയങ്കര രസമാണ് കാരണം ബോട്ടിൽ നല്ല മഞ്ഞൊക്കെയുള്ള പ്രഭാതത്തിൽ ഒരുപാട് സ്വപ്നം മനസ്സിലുണ്ട് ശരിക്കും ഫിലിം അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവണം എന്നാഗ്രഹം പക്ഷേ അപ്രോച്ച് ചെയ്യാൻ ഒരു കഥ പറഞ്ഞിട്ട് ചെല്ലുക രീതിയിലാണ് ചെല്ലെന്ന് അങ്ങനെ അവിടെ ചെന്ന് അവിടെ നിന്നൊരു ഓട്ടോറിക്ഷയെ പിടിച്ച് സക്രയ ബസാർ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഥ പറയുന്നു അപ്പോൾ അദ്ദേഹം ചായയൊക്കെ തന്നു വളരെ സ്നേഹത്തോടു കൂടി ഇരിക്കുന്നു അദ്ദേഹമായിട്ടുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ മേ ബി ഒന്നൊന്നര മണിക്കൂറ് അല്ലെ രണ്ടു മണിക്കൂറൊക്കെ സംസാരിച്ച് തിരിച്ചു തിരിച്ചാൻ ഇറങ്ങുന്നത് ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് സിനിമ പഠിക്കുക അദ്ദേഹത്തിൻ്റെ കൂടെ അന്നേരം സിദ്ദിഖ്ലാല് തുടങ്ങിയിട്ടുള്ള പുതിയ കുറച്ച് സംവിധായകർ കൂടെ ഫാസിൽ അന്ന് പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു ഒരു 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 പുതിയ എനിക്ക് എൻഗേജ് എന്ന് പറയുന്ന വലിയ കാര്യം ഞാൻ ഇപ്പം ഞാൻ തിരക്കുള്ള സംവിധായകനായു ശേഷവും ഒരു ചാൻസ് ചോദിച്ചു വരുന്ന ഒരാളെ നമ്മൾ കഥ കേൾക്കാറുണ്ട് ഉണ്ടെങ്കിൽ കൂടെ ഇത്രയും എനിക്ക് തോന്നുന്നില്ല എൻ്റർടൈൻ ചെയ്ത് അപ്പം അദ്ദേഹം ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു അദ്ദേഹം എങ്ങനെയാണ് മഞ്ഞൾ പിരിഞ്ഞ പൂക്കൾ എഴുതിയത് അത് എങ്ങനെയാണ് ആദ്യം കൊടൈക്കനാൽ പോയി അത് സംവിധാനം ചെയ്തതെന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ ഇനി ഞാൻ പുറത്ത് വീട്ടിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു സിനിമയാണ് എൻ്റെ വഴി പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ ഫാസിൽ ഒരു മഹാനായ സിനിമ അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഫ്ലേവർ മനസ്സിലാക്കി കാണും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ദീർഘനേരം സംസാരിക്കാനുള്ള ഒരു അവസരം തന്ന അതിനൊരു അല്ലാതെ പിന്നീട് ഞാൻ പാച്ചക്കേട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴോ കണ്ടപ്പോൾ ഞാനങ്ങ് വന്നു അദ്ദേഹത്തിന് എത്രയോ പേര് വന്നു പോകുന്നു ഓർക്കുന്ന ബന്ധമില്ല പക്ഷെ ഒരു പക്ഷേ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഈ ട്രാജഡിയാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകത്തിൽ ജനങ്ങൾ ഓർത്തിരിക്കുന്നു അല്ല സൂപ്പർ ഡൂപ്പർ ആവാൻ സാധ്യത അദ്ദേഹം ചെയ്ത മഞ്ഞളുരിഞ്ഞ പൂക്കളും നോക്കത്ത ഒരു ഇത് കാണുന്നിട്ടുമൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമല്ല അദ്ദേഹം യെല്ലോ ഹാങ്കി എന്ന് പറഞ്ഞ ചെറിയൊരു പോയം മഞ്ഞക്കൈലേസ് അതിന്റെ ഒരു കഥ പറഞ്ഞു അപ്പോൾ അത് കോമഡിയുടെ ഏറ്റവും സുന്ദരമായ ഒരു കഥയായിരുന്നു ആ ചാപ്പളിന്റെ അല്ല ഒരു ജാപ്പനീസ് പോയത് പിന്നെ ഭരതേട്ടടുത്ത് പോകുന്നു ഭരതേട്ടന്റെ ഒരു സ്കൂളെന്ന് പറയുമ്പോൾ അത് എന്റെ ചേച്ചി മദ്രാസില് അന്ന് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ലളിത ചേച്ചിയുടെ വളരെ അടുത്ത കെ പി സി ആ ലളിത ചേച്ചിയുടെ വളരെ അടുത്ത ഫ്രണ്ടാണ് അടുത്ത വീടുമാണ് അപ്പോൾ പെട്ടെന്ന് ഇനി കണക്ഷൻ അങ്ങോട്ട് ഭരതേറ്റനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ഭരതേറ്റനും പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു കാരണം വേനൽ ചോദിച്ചു എന്തിനാണ് ഈ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് സിനിമയെ വരണോ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടമാണ് ശരി നിൽക്കാൻ പറഞ്ഞു പക്ഷേ ഈ നിൽക്കാൻ പറഞ്ഞ സമയം ഏതാണ്ട് ഒരു വർഷം നിൽക്കേണ്ടി വന്നു ബലതേറ്റിൻ്റെ അടുത്ത സിനിമ തുടങ്ങുന്നതിൻ്റെ ഇടയിലുള്ള കാലം അതാണ് മദ്രാസിലെ ഏറ്റവും കൂടുതൽ നമ്മളെ കാലം ഇങ്ങനെ വീട്ടിൽ വീട്ടിൽ നിന്ന് അന്ന് ഇല്ല ചെറിയ ീതിയിലൊന്ന് അച്ഛൻ പറഞ്ഞ് നിനക്ക് നിന്റെ വഴി നീ പഠിക്കാൻ പറഞ്ഞ പഠിക്കുന്നില്ല അങ്ങനെ ഒരു ധിഖരിച്ചു പോക്കുകയാണല്ലോ ശരിക്കും അപ്പോൾ ആ യാത്രയില് ആ ചേച്ചി അവിടെ താമസിക്കാൻ പറ്റി എന്നുള്ള വെല്ലുവിളിക്കാൻ ഒരാളുണ്ടായി പിന്നെ അവനീ പകൽ സമയത്ത് മുഴുവൻ ഓരോ ഫ്ലോറുകൾ പോയി ഷൂട്ടിങ് കാണും അപ്പം അതൊരു വലിയ അനുഭവമായിരുന്നു പല സിനിമകൾ പല സിനിമാ സംവിധായകരൊക്കെ ഷൂട്ട് ചെയ്യുന്ന അവർ പോലും അറിയാതെ മാറി മാറിയെന്നിട്ട് കാണുക എത്ര വർഷം ഉണ്ടായിരുന്നു ഈ കൂടെ ഭരതേടനോട് മൂന്ന് വർഷം മൂന്ന് വർഷം ഞാൻ വൈശാലി വരെ ഭരതാടൻ്റെ കൂടെ ഉണ്ടായിരുന്നു മിനാമനുറങ്ങോട്ടം പ്രണാമം നിലക്കുറിഞ്ഞു പൂത്തപ്പോൾ തുടങ്ങിയിട്ടുള്ള കുറേ അധികം സിനിമകളാണ് അതായത് ഒരു 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 സ്കൂളാണ് സ്കൂളാണ് എല്ലാം നിറങ്ങള് സംഗീതം സിനിമാറ്റിക് എക്സ്പ്രഷൻ പിന്നെ ഈ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ഒരു നമുക്കിപ്പോഴും ഞാൻ ഒരു പലപ്പോഴും എക്സ്പെരിമെൻ്റ് ചെയ്യാറുണ്ട് ആരെക്കൊണ്ട് വേണം അഭിനയിപ്പിക്കാറുണ്ട് ഇപ്പം എൻ്റെ സിനിമകളിൽ പലതും ഒറ്റ എല്ലാണെങ്കിലും അല്ലെങ്കിൽ ഭാവച്ഛനാണെങ്കിലും എല്ലാവരും ആരും എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം അല്ല ആ കഥാപാത്രത്തിന് അനുയോജ്യമായൊരു മുഖവും രൂപമുണ്ടെങ്കിൽ അവരെ കൊണ്ട് എനിക്ക് അഭിനയിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ സിനിമയിൽ ഒരു ഇത് ഭരതനാണ് മെൻറ്റർ തന്നെയാണ് എല്ലാം എൻ്റെ എനിക്ക് എന്തെങ്കിലും കഴിവുകൾ സിനിമയിലുണ്ടെങ്കിൽ അത് ഭരതാടൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ധൈര്യമുണ്ട് ഒരു ഇപ്പം ലോറി ചാട്ട തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ആ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഭരത് ഗോപി അഭിനയിച്ചിട്ടുള്ള പല സിനിമകളും തകര അപ്പോൾ ഇതൊക്കെ അന്നത്തെ സെൻസേഷൻ ഹിറ്റാണ് ഞങ്ങൾ അന്ന് ചെറു അന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു ഫിലിം മേക്കറുമാണ് പക്ഷേ ഈ മലയാളത്തിലൊരു പഴയൊരു ചൊല്ലുണ്ട് ശിഷ്യനെ കണ്ടാൽ അറിയാം ഗുരു ആരാണെന്ന് ഇപ്പം ജയരാ സാറിനെ കണ്ടാൽ ഒരു ഗുരുവിൻ്റെ ഒരു പ്രഭാവം ആർക്കും മനസ്സിലാവും പക്ഷേ അത് ഭരതനാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പാടാണ് കാരണം ഞാനത് പറയുന്നത് ഇപ്പം ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ നോക്കുമ്പോൾ ഭരതൻ്റെ സിനിമകളെ പെട്ടെന്ന് തിരിച്ചറിയാം ഈ ജയരാ സാറിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു പ്രത്യേകത അതിപ്പം ഒരുപാട് ആളുകൾ പറഞ്ഞ് പഴകിയ ഒരു പ്രശ്നമാണ് ഈ വൈവിധ്യമാണ് ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ മുപ്പ് ഇപ്പം ഈ ഞാൻ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സിനിമകളുണ്ടെങ്കിൽ എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഈ വൈവിധ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വൈരുദ്ധ്യങ്ങളെന്ന് പോലും വേണമെങ്കിൽ പറയാം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ആറിനടുത്ത് ഒറ്റാലെന്ന് പറയുന്ന ഒരു ലോ ബഡ്ജറ്റ് സിനിമ തൊട്ടടുത്ത് വീരം പോലെ മലയാളത്തിൽ തന്നെ ബിഗ് ബഡ്ജറ്റ് ഇപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റിലേക്ക് ജംപ് ചെയ്യുന്നു അല്ലെങ്കിൽ ജോണി വാക്കർ എടുത്തത്തിന്റെ തൊട്ട് പുറകെ ദേശാടനം എടുക്കുന്നു അപ്പോൾ ഈ ഈ വൈവിധ്യമൊന്നോ അല്ലെങ്കിൽ ഈ വൈവിധ്യമെന്നോ എന്ന് പറയുന്നത് ഇത് 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 സ്വഭാവമാണോ അത് അതോ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അന്വേഷിച്ച് പോകുന്നതാണ് അതും അല്ല അതുമല്ല എനിക്കിഷ്ടമാണ് എല്ലാം കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു കാലത്ത് എനിക്ക് ഈ കൗബോയ് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് ക്ലിൻഡിസ്റ്റൂടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അന്നത്തെ ആക്ടറാണ് ഇന്നത്തെ ഡയറക്ടറാണ് അതുപോലെ തന്നെ ക്രോസോവയും ബർഗ്മാനും സത്യത്രയും ഇഷ്ടമാണ് അടൂരിനെ ഇഷ്ടമാണ് ജീവിത വീക്ഷണം അല്ലെങ്കിൽ അനുഭവം ഒന്ന് രണ്ട് ലോകത്തിലുള്ള എല്ലാ സംസ്കാരത്തിനെയും നമ്മൾ അർഹിക്കുന്ന ബഹുമതിയോടുകൂടിയോ അല്ല അർഹിക്കുന്ന മാന്യതയോടു കൂടി നമ്മൾ സ്വീകരിക്കുന്നു ഒന്ന് പിന്നെ ഒരു കഥ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതുമാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ അത് എൻ്റെ സിനിമാ രീതിയിലോ അല്ലെങ്കിൽ ആ പാറ്റേണിലോ ഞാൻ അതങ്ങനെ അത് അർഹിക്കുന്നു ഇപ്പോൾ ഒറ്റാൽ എന്ന സിനിമ ഒരു തറാവ് കൃഷിക്കാരൻ്റെ കഥ പറയുമ്പോൾ അവനും അവൻ്റെ അന്തരീക്ഷവും അല്ല കുട്ടപ്പായും കുട്ടപ്പായുടെ അന്തരീക്ഷവും മാത്രമേ ഉള്ളു അവിടെ വീരം മാക്ബത്തിൻ്റെ എന്താണ് അഡാപ്റ്റേഷനാണ് അപ്പം അത് നമ്മുടെ വടക്കം പാട്ടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പറയുമ്പോൾ അതൊരു വേറെ വേറൊരു സ്വപ്നം തുല്യം നമുക്കാർക്കും അറിയില്ല എന്തായിരുന്നു വടക്കം പാട്ടിന്റെ അത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂടുവിട്ട് കൂടുപാട്ടം എങ്ങനെയാണ് കാരണം ശരിക്കും എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ഇതിലേക്കാണ് ഒരു സിനിമയിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നത് അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ ഈ വലിയ സ്വഭാവത്തിലാണ് അത് ഭാഗ്യവശാൽ എനിക്ക് പറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതിനുവേണ്ടി ഒരു ഒരു കൃത്യമായ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ നിന്ന്

സിനിമയുടെ ഒരു ലോകം നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നു പിന്നീടാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ വേ ഉണ്ടെന്ന് അറിയുന്നത് അപ്പൊ രണ്ടും എനിക്കിഷ്ടമാണ് ഞാൻ അതും കാണും എന്നുള്ള സിനിമ ഞാൻ പറഞ്ഞില്ലേ പത്ര പ്രാവശ്യം എൻ്റെ അടുത്ത കണ്ട പോലെ ഷോലയും കണ്ടു അപ്പോൾ ഈ പരീക്ഷണങ്ങള് നടത്തുക എന്നുള്ളത് ഇതൂടെ പരീക്ഷണം കോഴ്സ് നമുക്ക് പുതിയ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇതിനകത്ത് ഒരു സാധ്യതയുണ്ട് കാരണം ഞാൻ ഇന്ന് ഇന്നും എന്നും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ജനാദൻ ലിവിങ് സ്റ്റൺ റിച്ചാർഡ് ബാഷിൻ ആ പുസ്തകം ഒരു വ്യത്യസ്തമായിട്ട് മറ്റുള്ള ഒരു കടൽക്കാക്കയാണ് ഈ ജനാദൻ ലിവിങ് സ്റ്റൺ അപ്പം മറ്റുള്ളവരെല്ലാം പറക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പറക്കാൻ ആഗ്രഹിച്ച ഒരു കടൽക്കാക്കയുടെ കഥയാണ് അതെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇൻസ്പൈറിങ് ആണ് അത് ചെയ്യാൻ ഇഷ്ടമാണത് ഈ പലപ്പോഴും സംഭാഷണങ്ങളും അഭിമുഖങ്ങളിലും ഒക്കെ കൂടെ കൂടെ ഇപ്പം ബൈസിക്കിൾ അല്ലെങ്കിൽ ത്രോൺ ഓഫ് ബ്ലഡ് ഇതിനെക്കുറിച്ചൊക്കെ അങ്ങ് പറയാറുണ്ട് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ സിനിമകളൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇപ്പം ഈ ഈ ഭരതൻ സാറിൻ്റെ കൂടെ നിന്നതല്ലാതെ പിന്നെ ഈ രോഗ സിനിമകളെ സീരിയസ് ആയിട്ട് എങ്ങനെയാണ് പഠിച്ചത് ഞാൻ ഈ പഠിക്കുക എന്ന് വെച്ചാൽ ഇൻസ്പിറേഷനാണ് ഇൻസ്പയറിങ് എന്നുള്ളത് ഇപ്പം ബൈസിക്കിൾ തേഴ്സ് എനിക്ക് ഇമോഷനാണ് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുള്ളത് ബൈശുഖൽ ദേവ്സ് നമ്മൾ കാണുമ്പം അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനേക്കാൾ കൂടുതൽ ആ സിനിമ എങ്ങനെയാണ് നമ്മളെ ഹോണ്ടെയ്യുന്നു അവസാന രംഗത്ത് അച്ഛൻ നടന്നു പോകുന്ന അച്ഛൻ്റെ കയ്യിൽ മകൻ ഇങ്ങനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പം ഈ ജീവിതത്തിൽ ഞാൻ എൻ്റെ സിനിമകൾ പലപ്പോഴും ഞാനും ക്യാരി ചെയ്യുന്ന ഒരു പക്ഷേ ഇമോഷനാണ് ഇമോഷൻ അർഹിക്കുന്ന രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഭദ്രഭാഞ്ചാലി എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം എന്ന് പറയുന്നത് ദുർഗയുടെ മരണമാണ് ദുർഗ മരിച്ചതിന് ശേഷം അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട് അവൻ അറിയുന്നില്ല അയാൾ അറിയുന്നില്ല മകൾ മരിച്ച കാര്യം വന്ന് ബില്ലപ്പ് ചെയ്ത് വന്ന ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇത് എൻ്റെ ഉണ്ടാവാം അറിഞ്ഞോ അറിയാതെയോ എനിക്ക് വേഗം കരയ്ക്കാൻ കഴിയും മറ്റുള്ളവരെ അതിപ്പോൾ ദേശാ ശരി എൻ്റെ ഒറ്റയിലായാലും ശരി ഏത് സിനിമയിലും അനായാസം ഒരുപക്ഷെ ആ ഇമോഷനെ പുറത്തെടുക്കാൻ കഴിയും അത് അതായിരിക്കണം ഒരുപക്ഷേ എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ എൻ്റെ ദൗർബല്യം എൻ്റെ മനസ്സിൻ്റെ സെൻസിറ്റിവിറ്റി ഞാൻ പലപ്പോഴും എന്നെ തന്നെ അലൈസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ ആ ചെറുതിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട് പുസ്തക കഥകൾ ഒരുപാട് കഥകൾ വായിക്കാറുണ്ടായിരുന്നു അന്ന് നോവലുകളൊക്കെ വായിക്കുമ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈബ്രറി ഉണ്ട് അപ്പം പുസ്തകങ്ങൾ വായിക്കുന്ന പുസ്തകം ഒരു നമ്മൾ ആ കഥാ ലോകത്തേക്ക് കണ്ടിട്ടില്ലാത്ത വളവനാടൻ ഗ്രാമങ്ങളെക്കുറിച്ചും കഥകളും കഥാപാത്രങ്ങളും നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അല്ല ഈ വായനയുടെ പശ്ചാത്തലം ഞാനിതിനെക്കുറിച്ച് ഇപ്പം പറഞ്ഞു വന്നപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം ഈ സിനിമ കാണുമ്പോഴും ഇപ്പം സംഭാഷണം ശ്രദ്ധിച്ചാലും ഒരു ശക്തമായ ഒരു വായനയുടെ പശ്ചാത്തലം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകും ഈ മലയാളത്തിലെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ തകഴിയാണോ മലയാളത്തിലെ എം ടി ആണ് പക്ഷേ രണ്ട് രണ്ട് തകഴ്ചൻ്റെ കഥകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എനിക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ കഥകൾ സിനിമയാക്കാൻ കഴിയുകയും ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ ഇപ്പൊ ഭയാനകം അദ്ദേഹത്തിന്റെ കഥയാണ് പിന്നെ അതെ വെള്ളപ്പൊക്കത്തില് നമുക്കറിയാവുന്ന അന്തരീക്ഷമാണ് കുട്ടനാട് പക്ഷേ എം ടി എങ്ങനെയാണെന്നറിയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിച്ചു കാരണം ആ ഞാൻ ജീവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ജീവിച്ചിരുന്നു എന്ന് തോന്നുന്ന ഒരു കാലത്ത് ഒരു മുജ്ജന്മത്തിലായിരിക്കാം ജീവിച്ചെന്ന് തോന്നുന്നൊരു അന്തരീക്ഷം ഈ സർപ്പക്കാവും നാലുകെട്ടും കുളങ്ങളും ഒക്കെയുള്ള ഒരു ലോകം ലോകമെന്നെങ്കിൽ എനിക്കറിയാം സുപരിചിതമാണ് എനിക്ക് അങ്ങനെയാണ് ഭാരതപ്പുഴ ആദ്യം കാണുന്നതും ആ കാണുന്ന സമയത്ത് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും അറിയാതെ ഞാൻ നാലുകെട്ടിലും അല്ലെങ്കിൽ പഠിപ്പുരയിട്ട വീടുകളിലേക്കും അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് അറിയാതെ ചെല്ലാറുണ്ട് അതെന്റെ ഒരു ഉൾവിള്ളി പോലെ ഒരുപക്ഷെ ജീവിതത്തിലും ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടെത്തിയതും ഒക്കെ ആ നിന്നാണ് ഞാൻ അപ്പം ഇതാണ് ഒരുപക്ഷെ ഒരു എനിക്കറിയാം ആ സ്ഥലം അല്ലെങ്കിൽ ആ പരിസരം പിന്നെ സംസാരിച്ചിട്ടുണ്ടോ ഓ അപ്പോ ഈ സിനിമ എടുക്കുന്ന പക്ഷെ അന്ന് അന്ന് സിനിമ എടുക്കും ഞാൻ ഭരതേടിനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാനും ഭരതേടിനൂടെ ഭരതേടനൊരു സിനിമ ചെയ്യാൻ വേണ്ടി തേഴ്ചറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അന്ന് ഞാൻ അപീടം കിട്ടിയതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ച് ഇപ്പോൾ കഥ ചോദിച്ചു പറഞ്ഞു അങ്ങോട്ട് പോയിട്ടുണ്ട് പാടത്ത് കാണും എന്ന് പറഞ്ഞാൽ പാടത്തിൽ നിന്ന് കൃഷിക്കാർ പറഞ്ഞു നമ്മുടെ സ്കോളർഷിപ്സിയുടെ കഥ പറഞ്ഞല്ലേ അവിടെ ആ ചായക്കടയിലോട്ട് പോയിട്ടുണ്ട് ചായക്കടത്ത് നിന്ന് പറഞ്ഞു പഞ്ചായത്ത് ആഫീസർ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാലിൽ ചെരുപ്പില്ല ചെയറ് പറ്റിയിട്ടുണ്ട് ഷട്ടില്ല ഒരു തോർത്ത് മാത്രം അപ്പോൾ ഞാൻ എവിടെയും കിട്ടി രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ആ മേശയുടെ മുകളിൽ ഇരുന്നിട്ട് കുറച്ച് കൃഷിക്കാരോട് സംസാരിക്കുകയാണ് അപ്പം ഈ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ഒരു ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടാവും ആ വാക്ക് നമ്മൾ മുറി വന്നിട്ട് ഡിക്ഷണറി നോക്കണം കാരണം ആ കാലത്ത് അദ്ദേഹം പഠിച്ചിട്ടുള്ള ബി എല്ലാണ് ആ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വളരെ വ്യക്തമായിട്ട് അറിയാം പിന്നെ കഥ എഴുതുന്നു അപ്പം തിരിച്ചുള്ള നടപ്പ് രസമാണ് തകഴിച്ചേട്ടൻ ഭരതേട്ടൻ ജോൺ പോള് ഞാൻ പറയലു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിൽ ചെല്ലുന്നു വീട്ടിലിരുന്ന് കഥ പറയുന്നു അപ്പം ഭരതേട്ടന് രണ്ടിടം കഴി അന്നുകൂടെ റീട്ടെല് ചെയ്താക്കൊള്ളന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും പറ്റില്ല മാറിപ്പോയി എല്ലാം മാറി അന്നത്തെ കർഷക കുടിയാൻ അല്ലെങ്കിൽ കർഷകൻ അവിടെ അന്നത്തെ ജന്മി അവിടെ എല്ലാം മാറി ഇത് ഞാൻ ചോദിക്കാൻ ഇരിക്കണം വിചാരിച്ച ഒരു ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഇപ്പോഴത്തെ ഭയാനകം എന്ന് പറഞ്ഞ മറ്റേ കരള രണ്ട് അധ്യായത്തിലധികം അവലംബിച്ച് എഴുതിയ കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ഒരു കാലഘട്ടമാണ് മാത്രമേ അപ്പോൾ ഇവിടെ ഒരു ഒരു പ്രശ്നം ഈ മുപ്പതുകളുടെ കാലഘട്ടത്തെ അവലംബിച്ചുകൊണ്ട് തകഴി എന്താണ് എഴുതിയത് കാരണം ഇതിന് ഇത് ഒരു അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ ആണല്ലോ അതെ അപ്പോൾ യഥാർത്ഥത്തിൽ തകഴി എഴുതിയതിനെ അതുപോലെ ഈ സ്ക്രീൻപ്ലേയിൽ നീതി പുലർത്താൻ പറ്റുമോ കാരണം അതങ്ങനെ അതോ ഇനി അങ്ങനെ വേണമെന്നില്ലേ

അന്നത്തെ കാലത്ത് ഇതുപോലെ ഗൗരീകുഞ്ഞമ്മ ഒരു സ്ത്രീ അവർക്ക് ഇതിനു മുൻപ് രണ്ട് മക്കളുണ്ടായി രണ്ടുപേരാരൊക്കെ അവിടെ നിന്ന് താമസിച്ചിട്ട് പോയി അതിൻ്റെ പേരിലുണ്ടായ രണ്ട് കുട്ടികളാണ് അന്നൊക്കെ അങ്ങനെയാണ് അങ്ങനെ പോസ്റ്റുമാൻ വന്ന് പോസ്റ്റുമാൻ അവിടെ താമസിക്കുന്നു അപ്പോൾ ഇവരുടെ രണ്ട് മക്കളും പട്ടാളത്തിലായതുകൊണ്ട് കൊണ്ട് പോസ്റ്റുമാനോട് പ്രത്യേക ഒരു ആരാധനയുണ്ട് പോസ്റ്റ്മാന് ഈ യുദ്ധത്തിൻ്റെ ഭീകരത അറിയാം അപ്പോൾ അത് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങാൻ പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ തീവ്രതയും വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ച് അറിയാം ഇപ്പം അവിടെയുള്ളവർക്ക് അറിയില്ല ഒന്നൊന്നായിട്ട് ആദ്യം മണി ഓർഡറുകൾ വന്ന സ്ഥലത്തേക്ക് വീണ്ടും ടെലഗ്രാമുകൾ വന്ന് തുടങ്ങുമ്പോൾ മാറുന്ന അന്തരീക്ഷം അത് അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു റീക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തകഴ്ചരണം അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട് ആ അന്തരീക്ഷം എന്നോട് ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്ന് ഭരതേട്ടിന് വേണ്ടി സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അദ്ദേഹം ഈ വക്കീലായിരുന്നതുകൊണ്ട് കേസ് കിട്ടുകയുള്ള മുഴുവൻ ഓരോ കേസ് കിട്ടും ഓരോ ജീവിതമാണേ ഒരു ജീവിതത്തിനോട് ഒരു കേസ് കെട്ടിനോട് ഒരു വലിയ ചരിത്രമുണ്ട് ഒരു ഒരു സമസ്യ പോലെ ഒരു കാലം അതിന് ചുറ്റുമുണ്ട് അപ്പം ഇത്രയും അറിയാവുന്ന വേറെ ആരുമില്ല ലോകത്ത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രം സിനിമ ചെയ്യാം കാരണം ഈ ഒന്ന് കൃഷി കൃഷിക്കാരനും ആ കൃഷിക്കാരൻ്റെ ജീവിതം പറയുന്നു അവൻ്റെ ജീവിതമാണ് അവിടെ അദ്ദേഹം കോടതിയിൽ വാദിക്കുന്നത് അപ്പോൾ ഈ കറുത്തമ്മയും മറ്റേ പരീക്കുട്ടിയും ചെമ്പ ഇങ്ങനെയുള്ള അത് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ ഉള്ള പക്ഷേ ഒരു കഥ എങ്ങനെയോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വന്ന കേസ് കെട്ടിൽ ഒരു കഥ അല്ലെങ്കിൽ അതിനോട് സമാനമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു കാലം വരെ ലോകത്തുള്ള എല്ലാ കഥകളുടെയും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ പോസ്റ്റ് പോസ്റ്റ്മാൻ ഈ പോസ്റ്റ്മാൻ ഓൾവേസ് റിംഗ് ടോയ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സി തന്നെ ഉണ്ട് കാരണം പോസ്റ്റ്മാൻ ഒരു വലിയ സിമ്പിളായിട്ട്

ഇന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് സ്പേസാണ് ഈ സ്പേസ് നഷ്ടപ്പെട്ടപ്പം സ്വാഭാവികമായ വളർച്ച അതുപോലെ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വിപ്രലംബോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വേദന വേദനയുടെ അവസ്ഥയാണെങ്കിലും വിരഹത്തിൻ്റെ ആണെങ്കിലും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണെങ്കിലും എല്ലാത്തിനും ഈ സ്പേസ് വേണം ആ സ്പേസ് ഇല്ലാതെ അതിൻ്റെ കുഴപ്പമുണ്ട് എല്ലാം റീച്ചിലായപ്പം അതിൻ്റേതായിട്ടുള്ള ഇമോഷണൽ ഗ്രോത്ത് നമുക്കുണ്ടാകുന്നില്ല കാത്തിരിപ്പ് കാത്തിരിപ്പില്ലല്ലോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല കാരണം അടുത്ത നെക്സ്റ്റ് മൊമെന്റ് അറിയാൻ നീ അവിടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഫ്ലൈറ്റിൽ പോയി ഫ്ലൈറ്റിൻ്റെ നിന്ന് വേണം ഫോൺ സംസാരിക്കുവാണെങ്കിൽ അല്ല അവിടെ ചെന്നാൽ അത് ദർസ് നോ ഗ്രോത്ത് ഒരു സ്പേസ് ഉണ്ടാവണം യുദ്ധത്തിന് പോയ മകൻ അവനെ കാത്തിരിക്കുന്ന അമ്മ അവർ ആ കാത്തിരിപ്പും ആ സ്പേസിന് ഇടയിൽ മഴ പെയ്യുന്നു കാലം മാറുന്നു ഒരുപാട് കാലത്തിന് ശേഷം മരിച്ചൊന്നു പോയ മകൻ തിരിച്ചു വരുന്നു അവിടെയാണ് ഡ്രാമ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് പഴയ കാലത്തെ എഴുത്തുകാർ ഭാഗ്യവന്മാരായിരുന്നു കാരണം അനുഭവങ്ങളും കാലവും സ്പേസും ഒക്കെ അവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അകൽച്ച ഇല്ലാതായതിപ്പോൾ ഒരു അത് കുറവായിട്ട് എനിക്ക് തോന്നി പ്രശ്നമാണ് കലക്കുള്ളത് ജീവിതത്തിന് അത് കാരണം നമ്മൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു ഒരു മതിലിൻ്റെ തൊട്ടപ്പ അല്ല ഒരു ഭിത്തിയുടെ തൊട്ടപ്പുറത്തുള്ള ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവിടെ ഒരാൾ മരിച്ചത് അറിഞ്ഞില്ല നമ്മൾ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വളർന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ വളർന്നിട്ട് മറ്റേത് അങ്ങനല്ല ഒരു വീട് നമ്മൾ തുറക്കുകയാണ് രാവിലെ ഏറ്റവും പൂമുഖത്തുള്ള വാതിൽ തുറന്നിടുകയാണ് അടച്ചാൽ എന്താ വാതിൽ കൊട്ടയടച്ചിരിക്കുകയും ചോദിക്കും കാരണം അങ്ങനെ അല്ലായിരുന്നു തുറക്കല്ലായിരുന്നല്ല വന്നു പോവുകയാണ് വരുന്നു പോകുന്നവരൊക്കെ വന്ന് കുശലം ചോദിച്ചു പോകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ കാരണവന്മാർ പോയി അപ്പുറത്തെ ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ കൊച്ചു കള്ളുഷാപ്പിലോ പോയിരുന്ന് അന്ന് ആ പ്രകൃതിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു അവർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആയിരുന്നു ഇതൊന്നുമില്ലല്ലോ എല്ലാം അടഞ്ഞു ഈ മക്കൾ പൈസയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്ഡ് എന്ന് തോന്നുന്ന എന്ന് തോന്നുന്ന മക്കൾ മാതാപിതാക്കൾ അടച്ചു അവരും അടയ്ക്കപ്പെട്ടു ഈ അപ്പം നമ്മൾ ഈ അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ഇപ്പം ഷേക്സ്പിയറിൻ്റെ ഷേക്സ്പിയറിനെ അവലംബിക്കുന്നു ഈ ഞാനൊരു ഞങ്ങളുടെയൊക്കെ ചിലപ്പം ജനസാരം നോക്കി അത് ആയിരിക്കും ഞങ്ങളൊക്കെ ഷേക്സ്പിയറിനെ ഷേക്സ്പിയറിൻ്റെ രചനകളെ ഷേക്സ്പിയറിനെ കേൾക്കുന്നതല്ല സാംബശിവന്റെ സാംബശിവന്റെ ഞാനത് തന്നെയാണ് ഞാൻ ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് പള്ളി പാതിരാത്രിക്ക് ചെറിയ പ്രായത്തിലാണ് അവിടെ ഇങ്ങനെ പകുതി ഉറങ്ങിയോണം എനിക്കറിയില്ല എന്താ കഥാപ്ര ആരോട് പറഞ്ഞു ഒതല്ലോ എനിക്കറിയില്ല എന്താ ഓതല്ലോ എന്താ ഷേക്സ്പിയർ ഒന്നും അറിയില്ല അവിടെ ഇരുന്ന് ഇങ്ങനെ അപ്സരസ് ആണ് എൻ്റെ ഡെസ്റ്റമൺ എന്ന് പറഞ്ഞ പാടി ഇങ്ങനെ ഇരുന്ന് പോയി ഉറക്കം പോയി ഇതിങ്ങനെ അപ്പം അവസാനം ആ കൊല്ലുന്ന രംഗമൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ വല്ലാതെ വെറുപ്പം മുട്ടി പിന്നീട് കാലങ്ങളോളം ആ കഥയും ആ രംഗവും മനസ്സിലോർത്ത് അദ്ദേഹം നന്നായിട്ട് അവതരിപ്പിക്കും അതിലെ ഈഗോ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇതൊരു ഉത്സവപ്പറമ്പിൻ്റെ സുഖം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് വരുന്നത് അങ്ങനെ ഇത് മനസ്സിൽ കിടന്നപ്പോഴും പിന്നെ കളിയാട്ടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ അഡാപ്റ്റേഷൻ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ഒരു തോന്നലാണ് അല്ലാതെ വേണ്ടി പ്ലാൻ ചെയ്തു ചെയ്തതോന്നല്ലോ എന്തുകൊണ്ട് തെയ്യം കൈതപ്പുറത്തിന് തേച്ചാൽ മൂണ്ടി എന്നൊരു കവിതയുണ്ടായിരുന്നു ആ കവിത ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് എന്തുകൊണ്ടിത് ഓഥെല്ലയുമായിട്ട് മിക്സ് ചെയ്താൽ എന്ന് തോന്നുന്നത് എല്ലാം അതിന് സമാനമാണ് അപ്പോൾ ആ കവിതയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ഇത്രയും നല്ലൊരു എക്സ്പ്രഷൻ ഇല്ല കാരണം ഓഥല്ലോ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ദൈവവും ഒരേ സമയം ദൈവവും മനുഷ്യനുമായിട്ട് ഉള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരേ സമയം ഡശമോണെ കൊല്ലണമെന്നും അവളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഒരു മോറിൻ്റെ മനസ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഇത്രയും നല്ലൊരു കലാരൂപമില്ല ഇല്ല കാരണം ഞങ്ങൾ പല ഫെസ്റ്റിവലും പോയപ്പോഴും അവിടെ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എങ്ങനെ ഇത്രയും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു കാരണം ഈ തെയ്യം അണിയുന്നവൻ അല്ലെങ്കിൽ കിരീടം വെച്ച് കഴിഞ്ഞാൽ ദൈവമല്ലേ അവൻ്റെ മനസ്സ് മനുഷ്യനും പുറത്ത് ദൈവമാണ് അപ്പം അവൻ്റെ അച്ഛനും അമ്മയും മക്ക ഭാര്യയും ഒക്കെ വന്നിട്ട് എൻ്റെ ദൈവം എന്നാണ് വിളിക്കുന്നത് അപ്പം അവൻ മനുഷ്യനാണ് അകത്ത് പക്ഷെ പുറത്ത് ദൈവം ഒരേ സമയം രണ്ട് അതേപോലെയാണ് രശിമോണെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നു അപ്പം അപ്പം അവ കൊല്ലുന്ന രംഗത്തും പകുതി വേഷത്തിലാണ് വരുന്നത് അത് പൂർണ്ണമായിട്ട് ദൈവമാണെ കൊല്ലില്ലല്ലോ അതെ അത് അങ്ങനെ വന്നു ി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഷേക്സ്പിയറേ കുറിച്ച് അറിയുന്നതിന് മുൻപ്കിയാണ് എന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റും കരംസോ ബ്രദേശ് സിനിമ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു പോവുന്നുണ്ടോ കരംസോ ബ്രദേഴ്സ് വായിക്കാൻ വായിച്ചതിന് ശേഷം സിനിമയാകാൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊരുപാട് എന്താണ് വിശാലമാണ് അതിന്റെ ക്യാൻവാസ് പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ദോസ് ദോസ്കിയുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോസ്കോയിലുള്ള വീട്ടിൽ ഞാൻ പോയി ടോൾസ്റ്റോയുടെ ഈ പോകുന്ന യാത്രകളിലൊക്കെ സാഹിത്യകാരന്മാരുടെ ജീവിതം അവരുടെ വീടും പരിസരവും ഒക്കെ കാണാൻ വലിയ ആഗ്രഹമാണ് അങ്ങനെ ഒരുപാട് ജോൺ മിൽറ്റൻ വേർട്സ് വെർത്ത് ഇവിടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് കാരണം എനിക്ക് അത്രയും ഒബ്സഷനാണ് ടാഗോർ ഈ അപ്പം ഈ വേർട്സ് ബർത്തിൻ്റെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇവര് പോ അവിടെ എഴുതിയില്ലെങ്കിലും ഉള്ളു അത്രയും സുന്ദരമാണ് ലേക്ക് സിറ്റി എൽ ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ആ സ്ഥലം ഇത്രയും മനോഹരമായ സ്ഥലം ആ അങ്ങനെ ഓരോ ഷേക്സ്പീരിൻ സ്റ്റാർട്ട്ഫേർഡിൽ പോയിരുന്നു രണ്ടു ക്ലാസ്സും പോയി അവിടെ അവിടെ ക്യൂൻ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ അത് ഇവിടെയാണ് അവിടെ നമുക്ക് ഈ കളിയ നമ്മളുടെ ഈ കളിയാട്ടത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഷേക്സ്പീരിൻ്റെ അഡാപ്റ്റേഷനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവിടുത്തെ പ്രൊഫസറാണ് ക്യൂൻസിലെ ആ കവർ സുരേഷ് ഗോപിയുടെ ആ തെയ്യം കെട്ടിയ മുഖമാണ് ലോകത്തിറങ്ങിയിട്ടുള്ള അഡാപ്റ്റേഷൻസിന്റെ മുഴുവൻ ഒരു പുസ്തകം അത് സുരേഷ് ഗോപിക്കും എനിക്കും കിട്ടിയൊരു ഭാഗ്യമാണ് മാർക്ക് അവിടുത്തെ പ്രൊഫസറാണ് ക്യൂൻസിലെ അപ്പോൾ അവിടെ അവർ പഠിപ്പിക്കുന്നുണ്ട് ഈ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് ഇപ്പോൾ സ്റ്റാറ്റ്ഫേഡിൽ പോയപ്പോൾ അവിടെ അവർ നമ്മുടെ കളക്ഷൻസ് പോസ്റ്റേഴ്സും നമ്മുടെ ക്ലിപ്പിംഗ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ അവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ആ കാലം അതങ്ങനെ നിലനിൽക്കുന്നു സ്റ്റാട്ട്ഫട്ടിൽ ഷേക്സ്പിയറും അദ്ദേഹം മാത്രമല്ല അവിടെ ആ കഫേ എല്ലാതിൻ്റെയും പേര് ഷേക്സ്പിയർ കഫേ അല്ലെങ്കിൽ ആ വീട് അന്തരീക്ഷം എല്ലാം അങ്ങനെ നിലനിൽക്കുന്നു ഒരു നഗരം മുഴുവൻ നഗരത്തിൽ നിന്ന് അടുക്കൊരു കോമാളി നിൽക്കുന്നുണ്ട് താഴെ ആശയവി ലിറ്റിലെ ഡയലോഗ് അല്ലെങ്കിൽ റോമിയ ജൂലിയറ്റിലെ ഒരു ഡയലോഗ് ഇങ്ങനെ എഴുതിയിരിക്കും ചുറ്റും അപ്പോൾ ഇതൊരു നമുക്ക് സ്വപ്നമില്ല ഒരു റൈറ്റർക്ക് അതുപോലൊരു ആദരവ് കിട്ടിയിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ അപ്പം അദ്ദേഹം ഒഴിച്ച് ബാക്കിയല്ല അങ്ങനെ അപ്പോൾ അതൊരു വലിയ അനുഭവമാണ് അപ്പം ഇതൊരു ഇനി ഷേക്സ്പീരിയൻ നാടക വർണ്ണം കൂടെ ടെമ്പസിറ്റിയുടെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേറ്റവും വലിയൊരു പുതുമയായിട്ട് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ഒരു പക്ഷേ ഈ ഒരു നടനാകാനുള്ള പഠനമോ അനുഭവമോ അല്ലെങ്കിൽ അതിന് യാതൊരു പശ്ചാത്തലമോ ഒന്നുമില്ലാത്ത ഒരിക്കലും മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്ത ആളുകളെ വെച്ച് കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒന്നല്ല പലതവണ അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ഇത്തരം ആളുകളിൽ ഈ നടനാകാനുള്ള ആ ഒരു ഇത് ഉള്ളത് തിരിച്ചറിഞ്ഞതാണോ അതോ ശരിക്കും ഇവരെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു അങ്ങനെയുള്ള ആളുകളുടെ കാര്യം ഇത് ഒരു കഥാപാത്രം നമുക്ക് ഇതുപോലെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇതാണ് അവരുടെ രൂപം അല്ലെങ്കിൽ ഇവരുടെ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഒക്കെ ഇതാണ് എന്ന് നമ്മൾ തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ചേരുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർക്ക് അല്ലെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരന്തരീക്ഷം ഉണ്ടാക്കിയാൽ എല്ലാ മനുഷ്യനിലും അവൻ്റേതായിട്ടുള്ള ചില ജസ്റ്റേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംസാര രീതിയും ഒക്കെ ഉണ്ടാവും അത് അവർ അവരറിയാതെ അവരിൽ നിന്ന് നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം നല്ലൊരു സംവിധായകൻ്റെ അടുത്ത് ആർക്കും ഒരു 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 പ്രാവശ്യത്തേക്ക് നല്ല നടനാണ് പിന്നെയും അവരറിയാതിരുന്നാൽ പിന്നെ ചെയ്യിപ്പിക്കാം അറിയരുത് അവരറിഞ്ഞ് അവരിലേക്ക് ഞാനൊരു നടനാണെന്നും ഞാൻ അഭിനയിക്കുകയാണെന്നും തോന്നിക്കൊണ്ട് തോന്നുന്നു സ്വാഭാവികമായിട്ട് അതിന് നമ്മൾ പേഷ്യൻസ് വേണം വാവച്ചനെ ഞാൻ കരുണത്തിൽ അഭിനയിപ്പിക്കുമ്പോൾ വാവച്ഛനെ ഏലിയാമച്ച എലിയാമചത്തി ഒരു സാധാരണ വീട്ടമ്മയാണ് കാതിൽ കുണുക്കുണ്ട് എന്നുള്ളൊരൊറ്റ ഇതിൽ കൊണ്ടുവന്നതാണ് അങ്ങനെ ഒരു രണ്ടാളും നടന്നു വരുന്ന അപ്പം റിഹേഴ്സല് നമുക്ക് അതാണല്ലോ പരിചയം വാവച്ച റിഹേഴ്സലാണ് എലിയാമച്ചേടത്ത് റിഹേഴ്സലാണെന്നൊ പറഞ്ഞാൽ അവരോട് നടന്നു വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ മാങ്ങാക്കപ്പറക്കി അട്ട് പോകണം മഴ വരുന്നു നോക്കിയിട്ട് അങ്ങ് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു അവർ അവർക്ക് അറിയില്ല എന്താ റിഹേഴ്സൽ അപ്പോൾ ഞാൻ ക്യാമറമാൻ രാധാകൃഷ്ണനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവരെ പോലെ ആവാം അതായത് വാവച്ച ഞാൻ പറഞ്ഞു വാവച്ച ഇലിയാമച്ചേരത്ത് നിങ്ങൾ വന്ന് അവിടെ വന്ന് മാങ്ങയാക്കപ്പറക്കി മഴ വരുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങ് തിരിച്ചു പോകണം ഞങ്ങളിവിടെ ഇല്ല എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു അവർ പതുക്കെ നടന്നുവരുമ്പോൾ ഞങ്ങൾ പതുക്കെ ഞാൻ തോണ്ടും രാധാകൃഷ്ണനെ രാധാകൃഷ്ണൻ ക്യാമറ ഓൺ ചെയ്യും കാരണം ഒരു ബഹളങ്ങളുമില്ല സ്റ്റാർട്ട് സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് സൗണ്ട് ഒന്നും ഒന്നുമില്ല അവർ സ്വാഭാവികമായ ടൈമിങ്ങിൽ വന്ന് നടന്ന് മാങ്ങാ പറക്കി ആൾക്കാരെ നോക്കി തിരിച്ചു തിരിച്ചുപോയി ആ സിനിമ മുഴുവൻ സിംഗിൾ ടേക്കാണ് പല പല സീൻസ് ഉണ്ട് മനോഹരമായ ഒരുപാട് സീൻസിലൊക്കെ അവരുടെ ജസ്റ്റേഴ്സ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ സ്വാഭാവികമായ ചലനത്തെ അത് തന്നെയാണ് ഇപ്പോൾ ഈ വാസവൻ വാസവൻ ഞങ്ങൾ കാണുമ്പോൾ അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു ഒറ്റ ചെയ്യുമ്പം നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ സജിയ സാറേ നാളെ ഷൂട്ടിംഗ് ആണ് ആക്ടർ ആയിട്ടില്ല ഞാൻ പറഞ്ഞു നമുക്ക് പോവാം നമുക്ക് ഈ സിനിമയിൽ വേണ്ട ആള് നമുക്ക് നേരെ വരും നേരെ നമ്മൾ കണ്ടെത്തും ഈ യാത്രയിൽ ഞങ്ങളങ്ങനെ ലൊക്കേഷൻ നോക്കി ഇങ്ങനെ പോകുന്ന വഴിയിൽ കുമരകത്ത് കരിയിൽ ഭാഗത്തു നിന്ന് ഇങ്ങനെ വള്ളത്തിൽ കയറി ചെറിയ ചാലുകളൊക്കെ കഴിഞ്ഞ് വേമനാട്ടുകാലിലോട്ട് കയറുന്ന വളവിൽ ദൂരെ നിന്ന് വള്ളം തുടങ്ങിയ ഒരാൾ വരുന്നു ഞാൻ ബോട്ട് നിർത്താൻ പറഞ്ഞു നിർത്തി അങ്ങനെ പുള്ളി ഇങ്ങനെ അടുത്ത് വന്നു പുള്ളി പേടിച്ചു പോലീസാക്കാന്ന് വിചാരിച്ചു ബോട്ട് നിർത്തിയപ്പോൾ അപ്പോൾ വിളിച്ചു വിളിച്ച് ചോദിച്ചു അപ്പോൾ മീഷൻ ഉണ്ട് അഭിനയി സിനിമയിൽ അഭിനയിക്കുക ചോദിച്ചു ആദ്യം ഒന്ന് പുള്ളി ഒന്ന് എന്നിട്ട് പുള്ളി പറഞ്ഞു പൈസ വരുവാണെങ്കിൽ എന്തും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ കയറിക്കളാൻ പറഞ്ഞു അങ്ങനെ ആ ഡ്രസ് ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സും ആ വള്ളം അടിപ്പിച്ച് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോവാണ് ആ സിനിമയിലും ആ വസ്ത്രം തന്നെയാണ് അദ്ദേഹം കൂടുതൽ സീനിൽ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു സങ്കടം എന്താണെന്നു വെച്ചാൽ ഇവർ സെലിബ്രിറ്റി ആവും നമ്മൾ പോവും അപ്പോൾ ഇവർ അവിടുത്തെ ലോക്കൽ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഉത്സവത്തിലും ഉദ്ഘാടനങ്ങളിലൊക്കെ ഇവരെ വിളിക്കുകയും അവർ വീണ്ടും സിനിമ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കും പക്ഷെ അവർക്ക് തിരിച്ച് മറ്റേലേക്ക് പോവാനും ബുദ്ധിമുട്ടാണ് പിന്നെ മീൻ പിടിക്കാനായിട്ട് ആ വല്ലാത്തൊരു അത് ഞാൻ പലരിടത്തും കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റു ഒരു പരിധി വരെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കാരണം അവർ സെലിബ്രിറ്റിയായി മാറും അവർക്ക് പഴയ തൊഴിലേക്ക് പോകാൻ പറ്റുന്നില്ല വാസുഞ്ചേട്ടന് പിന്നെ ഞാൻ വള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു എന്നിട്ട് വാസഞ്ചേട്ടന് വിറ്റു വള്ളമൊക്കെ വിറ്റിട്ട് പറഞ്ഞ് എനിക്ക് ശരീരത്തിന് സുഖമില്ല കാരണം ശരിക്കും അതല്ല മനസ്സിൽ അദ്ദേഹത്തിന് ആ അനുവദിക്കുന്നില്ല കാരണം പോകുന്നവരൊക്കെ ചോദിക്കില്ല വാസുചേട്ടൻ്റെ അടുത്ത പടയതാ ഇവിടുന്ന് പോകുന്ന പോയി അങ്ങനെ ചോദിച്ചു ചോദിച്ചു ഇവരിൽ വല്ലാത്തൊരു ധർമ്മസങ്കടം ഉണ്ടാക്കുന്നുണ്ട് അത് ഒന്നല്ല ഇപ്പം മീരാ സലാം പോംബേല് അവിടെയുള്ള സ്ട്രീറ്റ് ബോയ്സിനെ മുഴുവൻ അവർ ട്രെയിൻ ചെയ്തിട്ടാണ് സലാം പോകുമ്പോൾ ചെയ്തു അവർ പോയി ഈ കുട്ടികൾ എന്തായി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഭാവിയിൽ ഇവരെ എങ്ങനെയാണ് ഈ സിനിമ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല അവരുടെ ആ ഫെയിം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റത്തില്ല വിദേശത്തൊക്കെ ഹോളിവുഡിലൊക്കെ ഒരു കുട്ടിയെ അഭിനയിപ്പിക്കുമ്പോൾ നമ്മൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ സിനിമ ഈ കുട്ടി എങ്ങനെ ആയിരിക്കും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് ക്രൂരതകൾ നമ്മൾ ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് പശ്ചാത്തലം കുട്ടനാട് കുട്ടനാട് ലോകത്തില് തന്നെ ഏറ്റവും ഇനിയും ഇനിയും നമുക്ക് സിനിമ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഓരോ വെളിച്ചത്തിലും അതായത് നേരം വെളുത്ത് വരുമ്പോഴും ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യയ്ക്കും രാത്രിയിലും ഒക്കെ ഓരോ മുഖമാണ് കുട്ടനാടിന് കുട്ടനാടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും വൈവിധ്യങ്ങളാണ് കാരണം അവിടുത്തെ കൃഷി മാറുന്നതനുസരിച്ച് പക്ഷികൾ വരുന്നതനുസരിച്ച് ദേശാഘരണ പക്ഷികൾ വരുന്നതനുസരിച്ച് അവിടുത്തെ കൃഷിയുടെ സ്വഭാവം അനുസരിച്ച് ആമ്പലുകൾ വളരുന്നത് എല്ലാം താറാവുകാർ വരുന്ന ഇത് ഒരു വലിയ ക്യാൻവാസാണ് കുട്ടനാട് അദ്ദേഹ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു കാരണം ഏറ്റവും കൂടുതൽ പൊലൂട്ടഡ് ആയിട്ടുള്ള വെള്ളം കുട്ടനാട്ടിലാണ് അവിടെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടനാട്ടിന്റെ ചില ഭാഗങ്ങളിലാണ് പിന്നെ ഈ കിഴക്കെന്ന് വരുന്ന വിഷം എല്ലാം അടിഞ്ഞു കയറുക എന്നിട്ട് കടലിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു ഈ പറഞ്ഞ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു വലിയ സ്റ്റോറേജാണ് അത് ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ബണ്ടൂടെ വന്നതോടുകൂടി അല്ലെങ്കിൽ സ്വാഭാവികമായ കയറ്റിയിറക്കമുണ്ടായിരുന്നു ഈ കടലിലെ വെള്ളം വന്ന് ഓരുകയറി അതൊന്ന് ശുദ്ധീകരിക്കുകയായിരുന്നു അത് മുഴുവൻ മാറി പിന്നെ അത് കൃഷിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി